ഹലോ, ഞാൻ ഡോക്ടർ ടി എൽ സുധാകരൻ നായർ പുരലൂർ. ഞാൻ സ്ഥിരമായി യൂട്യൂബ് ചാനലിൽ പുരാണ സംബന്ധമായ വിഷയങ്ങളെ അധികരിച്ച് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മഹാഭാരതം, രാമായണം, ഭാഗവതം തുടങ്ങിയ എല്ലാ കഥകളും അതിനകത്തുള്ള പാർട്സുകളും ഞാൻ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് നാളായിട്ട് ഞാൻ നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു സിനിമ കണ്ടു, ആദിപുരുഷ എന്നുള്ള സിനിമ കണ്ടപ്പോൾ അതിനകത്ത് ശ്രീരാമൻ ബാലിയെ ഒളിയമ്പെയ്താണ് കൊന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് പല ആളുകളും എൻ്റെ അടുത്ത് സംശയിച്ചു. അപ്പോൾ ബാലി ആരാണ്, സുഗ്രീവൻ ആരാണ്, ഹനുമാൻ ആരാണ്, ഇവർക്ക് രാമായണത്തിലുള്ള റോൾ എന്താണ്? ഇത് വളരെ പ്രധാനപ്പെട്ട മൂന്ന് കഥാപാത്രങ്ങളാണ് ബാലിയും സുഗ്രീവനും ഹനുമാനും. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ബാലിയുടെയും സുഗ്രീവൻ്റെയും ഹനുമാൻ്റെയും ജനനവും അവരെങ്ങനെയാണ് കിഷ്കിന്ധാധിപതി ആയതെന്നുള്ള കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് പരാമർശിക്കാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ബാലിയുടെ അച്ഛൻ ദേവേന്ദ്രൻ, സുഗ്രീവൻ്റെ അച്ഛൻ സൂര്യനാണ്. രണ്ടുപേരുടെയും അമ്മ വരുണനാണ്. വരുണൻ പറഞ്ഞത് സൂര്യൻ്റെ തേരാളിയാണ്. അതിനൊരു കഥയുണ്ട്, ഒരല്പ ഫ്ലാഷ് ബാക്ക് പറഞ്ഞാലേ ശരിയാവും. അണിമോണ്ടം എന്ന് പറഞ്ഞൊരു മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹം ആശ്രമത്തിൽ ധ്യാനനിമഗ്നായിരുന്ന സമയത്ത് കൊട്ടാരത്തിലെ മുതൽ കുറച്ച് കിങ്കരൻ കള്ളന്മാർ മോഷ്ടിച്ചുകൊണ്ട് ഓടി. അപ്പോൾ രാജകിങ്കരന്മാർ അവരെ പുറകെ ഓടിച്ചപ്പോൾ ഈ കള്ളന്മാർ ആ മുതൽ മഹർഷിയുടെ ആശ്രമത്തിൽ വെച്ചിട്ട് ഓടിക്കണം. അപ്പോൾ രാജകിങ്കരന്മാർ വന്ന്, പട്ടാളക്കാർ വന്ന് ഈ മഹർഷിയെയും കൂടെ പിടിച്ചുകൊണ്ട് കള്ളന്മാരെ കിട്ടി. അപ്പോൾ രാജാവിൻ്റെ അവിടെ ചെന്ന് പറഞ്ഞു, ഈ കള്ള സന്യാസിയും മറ്റും കൂടെ ചേർന്നാണ് ഈ മുതൽ മോഷ്ടിച്ചത്. അപ്പോൾ രാജാവ് അവരെല്ലാം കുന്തത്തിൽ നിർത്താൻ പറഞ്ഞു. അപ്പോൾ അണി എന്ന് പറഞ്ഞാൽ അമ്പ, അണിമാണ്ഡവി എന്നുള്ള പേര്, മാണ്ഡവി എന്നാണ് മഹർഷിയുടെ പേര്. അങ്ങനെ ആ മഹർഷി കുന്തത്തിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ കൂടെയുള്ള കള്ളന്മാരെല്ലാം ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചു. ഇദ്ദേഹം മാത്രം മരിക്കാതെ നിൽക്കുക. അതൊരു മലയുടെ മുകളിലാണ് നിൽക്കുക. ആ സമയത്ത് ശീലാവതി എന്ന് പറയുന്ന അവർ പതിവ്രതാരത്നം ഉണ്ടായിരുന്നു. ആ ശീലാവതിയുടെ ഭർത്താവിനെ, അദ്ദേഹത്തിനാണെങ്കിൽ കുഷ്ഠരോഗമാണ്, അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന് വേശ്യാഗ്രഹത്തിൽ പോകണം. അദ്ദേഹം ആഹാരം കഴിക്കുമ്പോൾ കയ്യിൻ്റെ വിരലുകളെല്ലാം ഇറുന്നിറുന്ന് ആഹാരത്തിൽ കൂടെ വീഴും. അതുപോലും ആ വിരലെടുത്ത് മാറ്റിയിട്ട് ബാക്കി ഉച്ചിഷ്ടം ശീലാവതി കഴിക്കുമായിരുന്നു. അത്രയ്ക്ക് പതിവ്രതയായിരുന്നു. ആ ശീലാവതി ഒരു കുട്ടക്കകത്ത് ഇദ്ദേഹത്തിനെ ചുമന്നുകൊണ്ട് പോകുന്ന സമയത്ത് ഈ അണിമാണ്ഡവ്യരെ കട്ട്, അണിമാണ്ഡവ്യരെ കളിയാക്കി, താൻ കള്ളസന്യാസിയാണ്, താൻ രാജാവിൻ്റെ മുതൽ മോഷ്ടിച്ചതുകൊണ്ടാണല്ലോ തന്നെ ഇവിടെ കുന്തത്തി തുറച്ച് നിർത്തിയിരിക്കണം, നാണമില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. അപ്പോൾ അണിമാണ്ഡവ്യ പറയും, ആവശ്യമില്ലാതെ കുറ്റം ചെയ്തിട്ടില്ലാത്ത എന്നെ നീ കളിയാക്കിയോണ്ട് നിന്നെ ഞാൻ ശവിക്കുകയാണ്, നാളെ സൂര്യോദയത്തിന് മുമ്പ് നിൻ്റെ തല പൊട്ടിച്ചിതറട്ടെ എന്ന് ശ്രമിക്കും. പതിവ്രതാരത്നമായ ശീലാവതി പറയും, ഞാനൊരു പതിവ്രതാരത്നമാണെങ്കിൽ എൻ്റെ പാതിവൃത്യത്തിന് ശക്തിയുണ്ടെങ്കിൽ നാളെ സൂര്യൻ ഉദിക്കാതിരിക്കട്ടെ എന്ന് ശ്രമം. അപ്പോൾ പിറ്റേന്ന് സൂര്യൻ ഉദിച്ചില്ല, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ സൂര്യൻ്റെ തേരാളിയെ അരുണം നോക്കിയപ്പോൾ സൂര്യൻ വ്രതം എടുക്കുന്നില്ല. അപ്പോൾ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് ഇതിൻ്റെ ശീലാവതിയുടെ ശാപം കൊണ്ട് ഇനി ആ ശാപം പിൻവലിച്ചാലേ നമുക്ക് യാത്ര തുടരാൻ പറ്റുള്ളൂ. അപ്പം അരുണം വിചാരിച്ച് വെറുതെ ബോറടിക്കട്ടല്ലോ എങ്കിൽ ദേവേന്ദ്രൻ്റെ നൃത്തശാലയിൽ പോയി നൃത്തം കാണാമെന്ന് വിചാരിച്ചു. അവൻ അരുണനവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് അവിടെ സ്ത്രീകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അപ്പോൾ ദേവേന്ദ്രൻ ഈ അരുണം വിചാരിക്കും, ഞാനും ഒരു സ്ത്രീ വേഷം കിട്ടിയ മതി. അവൻ അതിസുന്ദരിയായ രംഭ, തിരോത്തമ, ഉദ്ഘോഷി അവരെക്കാൾ എത്ര സുന്ദരിയായ ഒരു സ്ത്രീ രൂപം പ്രാപിക്കുകയും നൃത്തം കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. നൃത്തം കഴിയാറായപ്പോൾ ദേവേന്ദ്രൻ്റെ ശ്രദ്ധ ഈ സ്ത്രീയിൽ പതിയുകയും അവരെ വിളിക്കുകയും ചെയ്യും. അങ്ങനെ അവരിൽ അനുരക്തരാവുകയും അതിലൊരു പുത്രം ജനിക്കുകയും അതാണ് ബാലി. ഇത് കഴിഞ്ഞിട്ട് നേരെ സൂര്യൻ്റെ അടുത്ത് പോകും. അപ്പോഴത്തേക്ക് ശാപമൊക്കെ പിൻവലിക്കും. ശാപം പിൻവലിക്കാനുള്ളത് വേറൊരു കഥയാണ്. എല്ലാം കൂടെ പറഞ്ഞാൽ ഒരുപാടായിപ്പോൾ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരന്മാരെ കൂടെ അനസൂയയെ പോയി കാണുകയും അനസൂയയുടെ കെയർ ഓഫിൽ ഇവർ ശീലാവതിയെ പോയി കണ്ടു. ശീലാവതി പറഞ്ഞു, എനിക്ക് സൂര്യ ഉദിക്കണ്ടല്ല, ഉദിക്കണ്ട എന്ന് യാതൊരു നിർബന്ധവുമില്ല, എൻ്റെ ഭർത്താവ് മരിക്കാതിരുന്നാണ്. അങ്ങനെ മഹാവിഷ്ണു ബ്രഹ്മാവ് പറഞ്ഞു, എൻ്റെ ഭർത്താവ് മരിക്കത്തില്ല, അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കുകയും
അങ്ങനെ ശീലാവതി ആ ശാപം പിൻവലിക്കുകയും സൂര്യ ഉദിക്കുകയും. അപ്പോൾ അത്രയും സമയം ഈ അരുണനെ കണ്ടില്ല. അപ്പോൾ സൂര്യ പ്രഭാ ചോദിച്ച്, അരുണൻ നീ എവിടെ പോയി? അത് ഞാൻ ദേവേന്ദ്രൻ്റെ നൃത്തശാലയിൽ നൃത്തം കാണാൻ പോയി. അത് സ്ത്രീകൾക്കല്ലേ പ്രവേശനമുള്ളത്, ഞാനൊരു സ്ത്രീരൂപം പ്രാപിച്ചാണ് പോയത്. എനിക്കാണെങ്കിൽ, എനിക്ക് അങ്ങനെയാണെങ്കിൽ നിൻ്റെ സ്ത്രീരൂപം ഒന്ന് കാണണം. അപ്പോൾ വീണ്ടും അദ്ദേഹം ആ സ്ത്രീരൂപം രൂപകരിക്കുകയും ആ സ്ത്രീയിലും അനുരക്തയായി സൂര്യന് പിറന്ന കുട്ടിയാണ് സുഗ്രീവൻ. അപ്പം ഈ ബാലി സുഗ്രീവനും വളർന്നത് ഒരു മഹർഷിയുടെ ആശ്രമത്തിലായിരുന്നു. ദേവേന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ബാലി സുഗ്രീവനും കിഷ്കിന്ധായിൽ ഒരു കിഷ്കിന്ധ രാജാവിൻ്റെ കീഴിൽ വളരുകയും അവസാനം ആ കിഷ്കിന്ധ രാജാവിൻ്റെ രാജാവ് മരിച്ചപ്പോൾ ബാലി വലുതായി ബാലിയെ രാജാവാക്കിയത് സുഗ്രീവൻ അദ്ദേഹത്തിൻ്റെ അനുജനാണ്. രണ്ടുപേരും കട്ട ഒരുപോലെ ദേവാസുര യുദ്ധം നടന്നപ്പോൾ ബാലി അസുരന്മാരെല്ലാം പരാജയപ്പെടുത്തിയതിൽ സന്തുഷ്ടരായി ബാലാജി വധത്തിൽ നിന്ന് ലഭിച്ച പാലയെ ബാലിക്ക് പാരിതോഷികമായി നൽകി. അങ്ങനെ ബാലിയുടെ ഭാര്യ താരയാണ്, പഞ്ചകല്യാണികളിൽ ഒരാളാണ് താര. അങ്ങനെ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാലി ഭയങ്കര ബലവാനാണ്, ബാലി ബലവാനാണ്, ഭയങ്കരമായ ശക്തിയുണ്ട് ബാലിക്ക്. ബാലി രാവണനെ പോലും തോപ്പിച്ചിരുന്നു. അപ്പോൾ ബാലിക്ക് ഒരു പ്രത്യേകതയുണ്ട്, ബാലി ആരോടെങ്കിലും യുദ്ധം ചെയ്താൽ ആ എതിരാളിയുടെ പകുതി ശക്തിയും കൊണ്ട് രാവണന് കിട്ടും, അല്ല ഈ ബാലിക്ക് കിട്ടും. അങ്ങനെ ബാലി സുഗ്രീവനും കഴിഞ്ഞ സമയത്ത് ഒരു മഹർഷി ദന്തുവി എന്ന് പറയുന്ന ഒരു അസുരൻ, സോറി മായാവി എന്ന് പറയുന്ന ഒരു അസുരൻ ഈ ബാലിയെ വന്ന് യുദ്ധത്തിന് ക്ഷണിച്ചു. കാര്യം അദ്ദേഹം ലോകത്തിലുള്ള എല്ലാവരെയും കീഴടക്കി, അദ്ദേഹം എല്ലാവരെയും തോപ്പിച്ചു, അദ്ദേഹത്തിന് ഈ ബാലിയെ മാത്രമേ തോപ്പിക്കാവൂ. അങ്ങനെ ബാലിയുമായി യുദ്ധം ചെയ്യാൻ വിളിച്ചു. ബാലി വന്ന് അദ്ദേഹവുമായി ഒരു മാസം വരെ യുദ്ധം നിന്നിട്ടും അദ്ദേഹത്തിന് ബാലിയെ തോപ്പിക്കാൻ പറ്റി. കാരണം എന്താണ്? ബാലിയുടെ പകുതി ബലവും കൂടെ അദ്ദേഹത്തിന്. അങ്ങനെ അദ്ദേഹം ഓടി, അപ്പോൾ ബാലി കൂടെ പോയി 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 ഒരു ഗുഹയിലടുത്തിട്ട് അദ്ദേഹം ആ ഗുഹയ്ക്കകത്ത്. അപ്പോൾ സുഗ്രീവനും കൂടെ പോയായിരുന്നു. അപ്പോൾ സുഗ്രീവനോട് പറയും, ഞാൻ ഇതിനകത്ത് കയറി ഇവനുമായിട്ട് യുദ്ധം ചെയ്യുവാണ്, എന്തെങ്കിലും കാരണവശാൽ ഞാൻ മരിച്ചു പോയാൽ ചോര വരും, അസുരനാണ് മരിക്കുന്നതെങ്കിൽ പാല് വരും. അപ്പം നീ വെയിറ്റ് ചെയ്യണം, ചോരയാണോ പാലാണോ വരുന്നത് നോക്കണം. ചോരയാണ് വന്നാൽ അതിൻ്റെ അർത്ഥം ഞാൻ മരിച്ചതാണ്, പാലാണ് വരുന്നതെങ്കിൽ അസുരൻ മരിച്ചതാണ്. അങ്ങനെ ഞാൻ മരിച്ചതാണ് എങ്കിൽ നീ ഈ ഗുഹ അടച്ചിട്ട് നീ രാജ്യത്ത് പോയി ഭരിച്ചോളാം. അങ്ങനെ ഒരു മാസം വരെ വെയിറ്റ് ചെയ്തപ്പോൾ ഈ മായാവിയെ കൊല്ലുകയും മായാവി എന്ന് പറഞ്ഞാൽ ഭയങ്കര മായയാണ്, അയാളുടെ മായയുടെ ഫലമായി ചോരയാണ്. അപ്പോൾ സുഗ്രീവൻ വിചാരിച്ച് ബാലി മരിച്ചു പോയത്. അങ്ങനെ അദ്ദേഹം ഒരു കല്ലെടുത്ത് ഈ ഗുഹ അടയ്ക്കുകയും നേരെ കൊട്ടാരത്തിൽ ചെന്ന് എല്ലായിടത്തും പറഞ്ഞു ബാലി മരിച്ചു കൊണ്ടു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ രാജാവാക്കി അദ്ദേഹം ഇങ്ങനെ വാഴുകയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ബാലി വന്ന് നോക്കിയപ്പോൾ ഈ ഗുഹ അടച്ചു. അങ്ങനെ ആ കല്ല് തട്ടി താഴെയിട്ടിന് നേരെ കിഷ്കന്ധായി വന്നപ്പോൾ സുഗ്രീവൻ രാജാവായിട്ട് വാഴുകയാണ്. ഉടൻ തന്നെ സുഗ്രീവനുമായിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങിയപ്പോൾ സുഗ്രീവൻ മനസ്സിലായി ബാലിയുമായിട്ട് യുദ്ധം ചെയ്താൽ അദ്ദേഹമേ തുറപ്പോൾ അദ്ദേഹം നേരെ പോയി ദൃശ്യമുഖാചലം എന്ന് പറയുന്ന പർവ്വതം, അവിടെ ബാലിക്ക് കയറാൻ പറ്റത്തില്ല. അതിന് വേറൊരു കഥയുണ്ട്. മാതംഗ മഹർഷി എന്ന് പറയുന്നൊരു മഹർഷി ഉണ്ടായിരുന്നു. ആ മഹർഷി ഇരുന്ന് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴ് ദുന്ദുബി എന്ന് പറയുന്ന ഒരു അസുരൻ ബാലിയുമായി ഏറ്റുമുട്ടാണ്. അങ്ങനെ ബാലി അമ്പെയ്ത് അവൻ്റെ തല തെറിപ്പിച്ചു. ആ പോത്തിൻ്റെ ഷേപ്പിലായിരുന്നു അയാളുടെ തല. ആ തല തെറിപ്പിച്ച സമയത്ത് ഈ ഋഷിമുഖാചലത്തിൻ്റെ അടുത്ത് വന്നു എന്നിട്ട് അതിൻ്റെ ചോര ഈ മഹർഷിയുടെ ആശ്രമത്തിലൊക്കെ എത്തി. അപ്പോൾ മഹർഷി ഇത് കണ്ടുകൊണ്ട് പറഞ്ഞു, ആരാണോ ഈ ക്രൂരകൃത്യം ചെയ്തത്, എൻ്റെ ആശ്രമം അശുദ്ധമാക്കിയത് ആരായാലും അയാൾ ഈ മലയിൽ വന്നാൽ, ഋഷിമുഖാചലത്തിൽ വന്നാൽ അയാൾ തലപൊട്ടി ചത്തു പോട്ടേന്ന്. അതുകൊണ്ട് അതിൻ്റെ ബാലികേറാ മലയെന്ന് പേര്. അപ്പോൾ ബാലികേറാ മലയിൽ ബാലിക്ക് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ സുഗ്രീവൻ അവിടെ പോയി അറിയിക്കുക. സുഗ്രീവനെ സഹായിക്കാനായിട്ട് ഹനുമാൻ, ഹനുമാൻ്റെ കഥ ഞാൻ പറയണം, എല്ലാവർക്കും അറിയാമായിരിക്കും. ജസ്റ്റ് ഒന്ന് പറയാം, ഒരിക്കൽ
പരമശിവന് പാർവതിക്കും വാനര രൂപം എടുക്കണമെന്നൊരാഗ്രഹം. അങ്ങനെ വാനര രൂപം എടുത്ത് അവർ കുറച്ച് നാൾ ഉല്ലസിച്ച് നടന്നു. അപ്പോൾ പാർവതി ഗർഭിണിയായി. അപ്പോൾ പാർവതി പറഞ്ഞ് എനിക്കൊരു വാനരനെ പ്രസവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പരമശിവൻ ആ എംബ്രിയോ അതായത് ഉണ്ടായ കുഞ്ഞിനെ അവരുടെ ഗർഭപാത്രത്തിൽ നിന്ന് എടുക്കുകയും വായു ഭഗവാനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞ് അഞ്ജന എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട്, അവരെന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കളുണ്ടാവാൻ വേണ്ടി, അതും ഒരു വാനര സ്ത്രീയാണ്. ഇതുകൊണ്ട് അഞ്ജനയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ വായു ഭഗവാൻ അഞ്ജനയുടെ ഗർഭപാത്രത്തിൽ ഈ ബീജം ഈ എംബ്രിയോ ബീജമല്ല ശരിക്കും എംബ്രിയോ കൊണ്ട് നിക്ഷേപിക്കുക. അപ്പോൾ ഇതറിഞ്ഞ ബാലി ഇതറിഞ്ഞു ഈ ഹനുമാൻ എന്ന് പറയുന്ന ആൾ ഭയങ്കര ശക്തിമാനായിരിക്കും, ദേവേന്ദ്രൻ അല്ല നാരദനാണ് വന്ന് യഥാർത്ഥത്തിൽ ബാലിയെടുത്ത് പറയും. ശിവബീജം ശിവനെയും പാർവതിയും കൂടെ ഉള്ള ഒരു കുട്ടി അഞ്ജനയ്ക്ക് ജനിക്കാൻ പോവുകയാണ്, അത് ജനിച്ചു കഴിഞ്ഞാൽ നിന്നേക്കാൾ ശക്തിമാനായിരിക്കും. അങ്ങനെ അത് നശിപ്പിക്കാൻ ബാലി ശ്രമിച്ചു, എന്നിട്ടും നശിച്ചില്ല. ഈയം പോലെ അലുമിനിയം പോലെ പൂശി ഒരു ദ്രാവകം ഉണ്ടാക്കി അത് അഞ്ജനയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചു. പക്ഷേ ഹനുമാനൊന്നും സംഭവിച്ചില്ല, ആ കുട്ടിക്കൊന്നും സംഭവിച്ചില്ല. പ്രസവിച്ചപ്പോൾ ഈ നിക്ഷേപിച്ച മെറ്റൽ അദ്ദേഹത്തിൻ്റെ ഒരു ആഭരണമായി പരിണമിച്ചു. അങ്ങനെ അഞ്ജന പ്രസവിച്ചു. ആ കുട്ടിയാണ് ഹനുമാൻ. ഹനുമാനെന്ന് പേരിട്ട കാര്യം ഹനുമാൻ താടി, ആ താടിയെല്ലിൽ ഒരു പ്രഹരം കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഹനുമാൻ. അദ്ദേഹം സൂര്യൻ വിളിച്ചു വരുന്നത് കണ്ടുകൊണ്ട് ഇത് പഴമാണെന്ന് വിചാരിച്ച് സൂര്യൻ്റെ അടുത്തോട്ട് ചാടിയെന്നും അവസാനം സൂര്യ തേജ് സൂര്യൻ്റെ അടുത്ത് എത്താറായപ്പോൾ സൂര്യൻ അദ്ദേഹത്തിനെ തോൽപ്പിച്ച് താഴോട്ടിട്ടെന്നും അദ്ദേഹത്തിനെ ശപിക്കുകയും ചെയ്തു. ഇത്രയും അഹങ്കാരമുള്ള നീ, നിനക്ക് ഇത്രമാത്രം ശക്തിയുള്ളതുള്ളവരെ നീ മറന്നുപോട്ടെ, നിൻ്റെ ഈ ശക്തിയെപ്പറ്റി മറ്റാരെങ്കിലും ഓർമ്മിപ്പിച്ചാൽ മാത്രമേ നിനക്ക് നിൻ്റെ ശക്തിയെപ്പറ്റി അറിയാൻ പറ്റുള്ളൂ എന്ന് ശപിച്ചു. അപ്പോൾ ഹനുമാൻ അങ്ങനെ ഒരു ശാപം കിട്ടിയിട്ടുണ്ട്. ഹനുമാൻ അപ്പോൾ അന്ന് ഈ ഹനുവിൽ ഹനുവിൻ്റെ താടിയിൽ പ്രഹരം ഏറ്റുകൊണ്ടാണ് അദ്ദേഹത്തെ ഹനുമാൻ എന്ന് പേര് കിട്ടിയത്. അദ്ദേഹം മറന്നു പോകണം. അപ്പം ഈ ശ്രീലങ്കയിലോട്ട് ചാടിയപ്പോഴും അദ്ദേഹത്തിന് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പം മറ്റ് വാനരന്മാരാണ് പറഞ്ഞത് നിന്നെക്കൊണ്ട് പറ്റും, നീ സൂര്യൻ്റെ അടുത്ത് വരെ ചാടിയിട്ടുണ്ട്, ആളല്ലേ നീ ചാടിയാൽ മതി, ശ്രീരാമനെ വിചാരിച്ചുകൊണ്ട് ചാടിയാൽ മതി. അങ്ങനെ അതാണ് ഹനുമാൻ. ഹനുമാൻ എന്ന് പറയുന്നത് സുഗ്രീവൻ്റെ മന്ത്രിയാണ്. ഇനിയാണ് രാമായണത്തിലെ അവരുടെ റോള്. അതായത് സീതയെ രാവണൻ മോഷ്ടിച്ചുകൊണ്ട് പോയതിന് ശേഷം ശ്രീരാമനും ലക്ഷ്മണനും ഇങ്ങനെ വിഷമിച്ച് നടക്കുകയായിരുന്നു. അവിടെ വച്ച് ഹനുമാനെ കാണും, ഹനുമാനും കാണും, സുഗ്രീവനും കാണും. അപ്പോൾ സുഗ്രീവൻ പറഞ്ഞതോ രണ്ടുപേരും താണ്ട വരുന്ന് അവർ ശത്രുക്കളാണോ മിത്രമാണോ പോയി നോക്കാൻ പോകും. അങ്ങനെ ഹനുമാൻ പോയി നോക്കി സംസാരിച്ചപ്പോഴും വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരെ ഒരു മരത്തിൻ്റെ മൂട്ടി കൊണ്ടിരുത്തിയിട്ട് പറയും, ഞാൻ പോയി രാജാവിൻ്റെ സുഗ്രീവൻ്റെ അടുത്ത് ചോദിക്കും, അങ്ങനെ സുഗ്രീവൻ്റെ അടുത്ത് പോയി സംസാരിക്കുകയും തിരിച്ച് സുഗ്രീവനെ പറഞ്ഞ് ഇത് ശത്രുവല്ല മിത്രമാണ്, അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആരോ കട്ടുകൊണ്ട് പോയി, അത് കണ്ടുപിടിക്കാൻ നമ്മൾ സഹായിക്കണം. അങ്ങനെ തിരിച്ച് സുഗ്രീവൻ്റെ അടുത്ത് കൊണ്ടുപോവുകയും ബാക്കിയുള്ളതെല്ലാം ഞാൻ രാമായണ കഥയിൽ പറഞ്ഞിട്ടുണ്ട്. സുഗ്രീവൻ ഉടൻ തന്നെ പറയും, ഒരു സ്ത്രീയെ ഇങ്ങനെ പുഷ്പവിമാനത്തിൽ കൊണ്ടുപോകുന്നത് കണ്ടു, രാമ രാമ എന്ന് വിലപിക്കുന്നത് കേട്ടു, അവരൊരു ആഭരണം പൊതിഞ്ഞ് ഒരു തുണിക്കകത്ത് പൊതിഞ്ഞ് താഴോട്ട് എറിഞ്ഞു, ഞാൻ അതെടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ ആഭരണം ശ്രീരാമനെ കാണിക്കും. അപ്പോൾ ശ്രീരാമൻ പറയും, സീതയുടെ ആഭരണം കണ്ടാൽ എനിക്ക് വിഷമം വരും, അതുകൊണ്ട് ലക്ഷ്മണനെ കാണിക്കാം. അപ്പം ലക്ഷ്മണൻ പറയും, എൻ്റെ ജ്യേഷ്ഠത്തിയായ സീതാദേവിയെ ഞാൻ എൻ്റെ അമ്മയെപ്പോലെയാണ് കാണുന്നത്, അവരുടെ കഴുത്തിൽ ആഭരണങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ കാല് വന്ദിക്കാൻ നേരത്ത് പാദസര മാത്രമേ എനിക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ, ഞാൻ സീതയുടെ മുഖത്ത് ഇതുവരെ നോക്കിയിട്ടില്ല, പാദസരം സീതാദേവിയുടെ തന്നെ. അങ്ങനെ അവരവിടെ വെച്ച് ഒരു സന്ധി, അതായത് സീതയെ കണ്ടുപിടിക്കാനും രാവണനുമായി യുദ്ധം ചെയ്യാനും വാനന്മാർ സഹായിക്കും. അതിന് പകരം അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായ ബാലിയെ വധിച്ച് അദ്ദേഹത്തിന് രാജ്യം തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെ ശ്രീരാമൻ സമ്മതിക്കും.
ബാലിയും സുഗ്രീവനും തമ്മിലുള്ള യുദ്ധം ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് 1961 കാലമാണ്. അന്ന് ഈ പാഠത്തിൽ പഠിക്കാറുണ്ടായിരുന്നു. അന്ന് തൊട്ട് എനിക്ക് ഈ ബാലി സുഗ്രീവന്മാരോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ട്വിൻസ് പോലെയാണ്. അമ്മ ഒന്നും അച്ഛൻ രണ്ടുമാണ്. രണ്ടുപേരെയും കണ്ടാൽ ഒരുപോലെ ഇരിക്കും. അവസാനം ശ്രീരാമൻ ഒളിയം പെയ്ത് കൊല്ലാൻ കാര്യം നേരിട്ട് കൊല്ലാം. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശ്രീരാമൻ്റെ ശക്തി കൂടെ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് ഒളിയം പെയ്ത്. ആദ്യത്തെ പരീക്ഷണത്തിൽ ആദ്യം അവർ യുദ്ധം ചെയ്തപ്പോൾ ശ്രീരാമന് കൊല്ലാൻ പറ്റിയില്ല. കാരണം രണ്ടുപേരെയും കണ്ടാൽ ഒരുപോലെ ഇരിക്കും. അങ്ങനെ രണ്ടാമത് വീണ്ടും ചെന്ന് യുദ്ധത്തിൽ വിളിച്ചപ്പോൾ താര ഭാര്യയുടെ ഭാര്യ താര പറയും, യാതൊരു കാരണവശാലും നിങ്ങൾ ഇനി പോകരുത്, കാരണം അയാൾക്ക് ആരെയോ പിന്തുണയുണ്ട്, അതുകൊണ്ടാണ് വന്നത്, പോയതെന്ന് അപകടമാണ്. കേൾക്കാതെ വീണ്ടും യുദ്ധം ചെയ്യുകയും അപ്പോഴാണ് ശ്രീരാമൻ ഒളിയം പെയ്ത് കൊന്നത്. അപ്പോഴേ രാവണൻ അപ്പോൾ ഭാര്യ ചോദിക്കും, അങ്ങ് എന്തിനാണ് ഒളിയം പെയ്ത് എന്നെ കൊന്നതെന്ന്. പറയും രണ്ടു മൂന്ന് കാരണം. ഒന്ന്, അങ്ങ് രാവണൻ്റെ മിത്രമാണ്, എൻ്റെ ശത്രുവാണ് രാവണൻ. അപ്പം രാവണനെ ഞാൻ കൊല്ലാൻ നേരത്ത് അങ്ങും കൂടെ രാവണൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് യുദ്ധപ്രയാസമാണ്. അതുകൊണ്ട് അങ്ങ് അനീതിയാണ് കാണിച്ചത്. കാര്യം സുഗ്രീവൻ്റെ ഭാര്യയെ കൂടെ ഇപ്പോൾ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊന്നത്. ഒളിയം പെയ്ത് കൊന്നതിൻ്റെ കാര്യം വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ, അദ്ദേഹം ഉടനെ ശ്രീരാമന് വന്നിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മകനായ അംഗദനെ സംരക്ഷിച്ചുകൊണ്ടോന്ന് ശ്രീരാമനോട് ആവശ്യപ്പെടുകയും അദ്ദേഹത്തിൻ്റെ മരണാനന്തര കർമ്മങ്ങൾ കഴിഞ്ഞതിന് ശേഷം സുഗ്രീവനെ രാജാവാക്കിയും അംഗദനെ യുവരാജാവായും അഭിഷേകിക്കും. പിന്നെയുള്ള കഥകളെല്ലാം രാമായണ കഥകളാണ്. ഹനുമാൻ മരുത്വാമരത്തിൽ വന്നുകൊണ്ട് വന്നതും ഹനുമാൻ സമുദ്രം താണ്ടിയതുമെല്ലാം രാമായണ കഥയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാലി, സുഗ്രീവൻ, ഹനുമാൻ ഇവരാരാണെന്നും ഇവരെങ്ങനെ ഉണ്ടായെന്നും പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ിക്കുന്നത്. ഇത് ഞാൻ ആൾറെഡി എൻ്റെ രാമായണ കഥയിൽ കിഷ്കിന്ധ കണ്ടെത്തി പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ഈ കഥാപാത്രം ഈ സിനിമ കണ്ടപ്പോഴാണ് എനിക്കിത് ഒന്നുകൂടി ഇടണമെന്ന് തോന്നിയത്. താങ്ക് യു ആൾ.